തങ്ങളുടെ സ്ഥലങ്ങൾ, തങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്ന് മക്കയും മദീനയും, പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഉഹദ്, മദീനയെ സംബന്ധിച്ച് മദീനയിൽ വരുന്ന ആളുകൾക്ക് പനി പിടിക്കുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. തങ്ങൾ ദുആ ചെയ്തു, അള്ളാഹുവേ മദീനയുടെ പനി ജുഹ്ഫയിലേക്ക് മാറ്റണമേ. ജുഹ്ഫയിൽ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് എത്തിയപ്പോൾ അവർക്കൊക്കെ പനി ബാധിച്ചിരുന്നു. മദീനയിൽ എത്തിയാൽ ഒരു പനി, അത് സ്നേഹം കൊണ്ട് ചില പറയുക അതൊരു സുന്നത്താണെന്ന് പറയുക, സുന്നത്തായിട്ടല്ല, പക്ഷേ അത് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സംഗതിയാണ് ചില ആളുകൾക്ക്. അതിന് പ്രയാസമൊന്നുമില്ല. മദീനയുടെ കാലാവസ്ഥ അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്ത് മാറ്റിയെടുത്തതാണെന്നാണ്. മദീനയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല അവിടുത്തെ കാലാവസ്ഥ. അള്ളാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബത്ത ഇലൈന മക്ക, മക്കയെ ഞങ്ങൾക്ക് നീ മഹബൂബാക്കിയ പോലെ മദീനയെ ഞങ്ങൾക്ക് മഹബൂബാക്കി തരണമേ. കാരണം സ്വഹാബികൾ ചില ആളുകൾക്ക് മദീനയിലെ ക്ലൈമറ്റ് പിടിക്കാത്ത അവസ്ഥ വന്നിരുന്നു. തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെയാണെങ്കിലും തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം തന്നെയാണ് മക്ക. അള്ളാഹുവേ എൻ്റെ ശത്രുക്കൾ മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മക്ക വിട്ട് പോകില്ലായിരുന്നു നബിയെ. അതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വരാജ്യം, സ്വന്തം രാജ്യത്തോട് സ്നേഹം കാണിക്കൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഇതിൽ നിന്ന് തെളിവുണ്ട് എന്ന് മഹാനവറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു തആല അൻഹു.